കെ സുധാകരൻ ഒഴികെയുള്ള സിറ്റിംഗ് എംപിമാരോടെല്ലാം മത്സരിക്കണം എന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടതായുള്ള വാർത്ത വരുമ്പോഴും മുസ്ലിം ലീഗ് അതിനൊരു ചെക്ക് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് മൂന്നാമതൊരു സീറ്റിന് കൂടി അവകാശമുണ്ട് എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. നേരത്തെയും ലീഗ് ഉന്നയിച്ചിട്ടുള്ള ഒരു ആവശ്യമാണത്, മൂന്ന് ലോക്സഭാ സീറ്റുകൾ എന്നുള്ളത്. കഴിഞ്ഞ തവണ പിന്നെ കോൺഗ്രസിന് പരമാവധി സീറ്റുകൾ വേണമെന്നൊക്കെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ലീഗ് അതിൽ നിന്ന് പിന്നോട്ട് പോയത്. അടുത്ത തവണ പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഇത്തവണ ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഇന്ത്യ മഹാസഖ്യം രൂപപ്പെട്ടിട്ടുള്ളത് കൊണ്ടും ലീഗ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായതുകൊണ്ടും ലീഗിന് ഒരു സീറ്റ് കിട്ടിയാലും അത് ഇന്ത്യ സഖ്യത്തിന് കിട്ടുന്ന സീറ്റാണ് എന്നുള്ളതിനാൽ കോൺഗ്രസിന് പരമാവധി സീറ്റ് എന്നുള്ളൊരാവശ്യത്തിനപ്പുറത്ത് ഇതിന് പ്രാധാന്യമുണ്ട് എന്ന് ലീഗ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. അതുതന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി തുറന്നു പറഞ്ഞത്. ഇപ്പോൾ കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അവിടെയാണ് ഒരു പകരക്കാരനെ തേടുന്നത്. പിന്നീട് ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ തോറ്റയെടുത്ത് അവിടെ കെ സി വേണുഗോപാലിൻ്റെ ഒക്കെ പേര് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. കണ്ണൂരിലും പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് എങ്കിലും കണ്ണൂര് തങ്ങൾക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ഒരു മോഹം ലീഗിനുണ്ട്. കണ്ണൂരല്ലെങ്കിൽ കോഴിക്കോടിലേക്കാണ് അവർ കണ്ണു വയ്ക്കുന്നത്. കോഴിക്കോട് പക്ഷേ എം കെ രാഘവൻ അദ്ദേഹത്തെ അവിടെ ഒഴിവാക്കാനുള്ള സാധ്യതയില്ല. ഒഴിവാക്കിയാൽ അതിന് പല വ്യാഖ്യാനങ്ങളുണ്ടാകും. ഒരു ശശി തരൂർ പക്ഷക്കാരൻ കൂടിയാണ് എം കെ രാഘവൻ. അപ്പോൾ പിന്നെ കോൺഗ്രസ്സിന് ലീഗിന് കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കാൻ സാധിക്കുന്നത് കണ്ണൂരാണ്. ഇപ്പോൾ കണ്ണൂരിൽ സുധാകരൻ മാറിയാൽ കോൺഗ്രസ്സിന് അവിടെ ജയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. സി പി എം അവിടെ ഏറ്റവും കരുത്തുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുക എന്ന നിലയിൽ ചർച്ചകൾ നടത്തുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യയുടെ പേരിനാണ് മുൻതൂക്കമെങ്കിലും ശൈലജ ടീച്ചറുടെയും സ്വരാജിൻ്റെയും അടക്കം പേരുകൾ കണ്ണൂരിലേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇപ്പോൾ സി പി എം അതിൻ്റെ പ്രാഥമിക ചർച്ചകളിലേക്ക് പോലും കടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതെന്താകുമെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ സുധാകരൻ മാറിയാൽ കണ്ണൂർ എളുപ്പത്തിൽ കോൺഗ്രസ്സിന് നേടിയെടുക്കാനാകില്ല എന്നുള്ള ഒരു തിരിച്ചറിവുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ലീഗ് സമ്മർദ്ദം മുറുക്കിയാൽ അവർക്ക് കണ്ണൂർ സീറ്റ് കൂടി നൽകാൻ തയ്യാറായിരിക്കും. വയനാടാണ് ലീഗ് കണ്ണുവയ്ക്കുന്ന ഒരു സീറ്റെങ്കിലും വയനാട്ടിൽ സ്വാഭാവികമായി രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ അത് നൽകാൻ സാധിക്കില്ല. ഇനി രാഹുൽ ഗാന്ധി മത്സരിക്കാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ വയനാട്ടിലേക്ക് മുസ്ലിം ലീഗ് പിടിമുറുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ലീഗിന് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ്. അവിടെ ഈസിയായി ജയിച്ചു കയറാൻ സാധിക്കും. അപ്പോൾ മൂന്നാമതൊരു സീറ്റ് എന്നുള്ള ആവശ്യം കുഞ്ഞാലിക്കുട്ടി ഇപ്പോഴേ മുന്നോട്ട് വയ്ക്കുന്നത് സിറ്റിംഗ് എം പിമാരെയെല്ലാം മത്സരിപ്പിക്കാം സുധാകരൻ ഒഴികെ എന്ന് ഉറച്ച തീരുമാനവുമായി മുന്നോട്ട് പോകുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ല എന്നതിന് ഒരു കാരണമായി മാറും. ആ ചെക്ക് നല്ലൊരു ചെക്കാണ്. മുസ്ലിം ലീഗ് അങ്ങനെ എളുപ്പത്തിൽ കീഴടങ്ങിക്കൊടുക്കാൻ തയ്യാറല്ലാത്ത വിധത്തിൽ തന്നെയാണ് ഇക്കുറി ഈ ആവശ്യവുമായി രംഗത്തെത്തുന്നത്.